സഹകരണ ബാങ്ക് ക്രമക്കേടിന് ചൊല്ലി പന്ത്രണ്ട് ബി ജെ പി ഡിവൈഎഫ്ഐ പ്രവർത്തകർ തമ്മിൽ കൂട്ടയടി. ബാങ്കിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച ബി ജെ പി പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ഇതിനിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെത്തി ബി ജെ പി പ്രവർത്തകരെ ആക്രമിക്കുകയായിരുന്നു. സി കെ അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാൽ, ഇപ്പോൾ സമാധാനപരമാണ് അവിടുത്തെ സാഹചര്യം. ഇത് ആരുടെ നിയന്ത്രണത്തിലുള്ള ബാങ്കാണ്? എന്താണ് ക്രമക്കേട്? രതീഷ്, പന്തളം സഹകരണ ബാങ്കിന്റെ ഭരണസമിതി സി പി എം നേതൃത്വത്തിലുള്ളതാണ്. ഇവിടെ സ്വർണ്ണപ്പണയ വായ്പയ്ക്കായി ഈട് നൽകിയിട്ടുള്ള ഇടപാടുകാരുടെ ഉരുപ്പടികൾ ജീവനക്കാരിൽ ഒരാൾ എടുത്തുകൊണ്ടുപോയി ഒരു സ്വകാര്യ ബാങ്കിന്റെ പത്തനംതിട്ട കൈപ്പട്ടൂർ ശാഖയിൽ വയ്ക്കുകയും പണം വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപം. ഇവിടെ അർജുൻ പ്രമോദ് എന്നുള്ള ജീവനക്കാരനെതിരെയാണ് ആക്ഷേപം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഭരണസമിതി ഈ ആക്ഷേപങ്ങളെ പാടെ തള്ളുകയാണ്. എന്നാൽ ഈ ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള ഭരണസമിതി കീഴിൽ വലിയ തോതിലുള്ള അഴിമതി നടക്കുന്നു എന്നും ഏറെക്കുറെ 70 പവൻ സ്വർണ്ണാഭരണങ്ങൾ ഇത്തരത്തിൽ മറിച്ച് മറ്റൊരു ബാങ്കിലേക്ക് പണയം വെച്ചുകൊണ്ട് വലിയ തോതിൽ തുക ഇയാൾ തട്ടിയെടുത്തു എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് ബി ജെ പിയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരും സമരരംഗത്തേക്ക് വന്നത്. ഇന്ന് ബാങ്കിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിഷേധത്തിനാണ് ബി ജെ പി പ്രവർത്തകർ തുടക്കം കുറിച്ചത്. 9:45 പ്രദേശത്ത് വലിയ തോതിൽ ബി ജെ പി പ്രവർത്തകർ സംഘടിച്ചെത്തുകയും ബാങ്കിലേക്ക് തള്ളിക്കയറാൻ ശ്രമം നടത്തുകയുമായിരുന്നു. ബാങ്കിൻ്റെ ഷട്ടർ ഉയർത്തിക്കൊണ്ട് ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ച ബി ജെ പി പ്രവർത്തകരെ പോലീസ് എത്തി തടഞ്ഞിരുന്നു. പക്ഷേ ഇതിനിടയിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ എത്തുകയും ബി ജെ പി പ്രവർത്തകരുമായി നേരിട്ട് തർക്കത്തിലേർപ്പെടുകയും പിന്നീട് ഇത് അടിപിടിയിലേക്ക് മാറുകയും ചെയ്തിരുന്നു. സത്യഗ്രഹ സമരത്തിൻ്റെ ഭാഗമായി പ്രവർത്തകർക്ക് ഇരിക്കാൻ വേണ്ടി മേഖലയിൽ നിരവധി ഇടങ്ങളിലായി പ്ലാസ്റ്റിക് കസേരകൾ കൂട്ടിയിട്ടിരുന്നു. ഇതെടുത്തുകൊണ്ട് പ്രവർത്തകർ തമ്മിലടിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. ആദ്യഘട്ടത്തിൽ പ്രവർത്തകർ തമ്മിലടിച്ചപ്പോൾ പോലീസിന് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അത്രത്തോളം വലിയ ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നുള്ള ഒരു പ്രതീക്ഷ പോലീസിനും ഈ സമയത്ത് ഉണ്ടായിരുന്നില്ല. പിന്നീട് പോലീസ് കൂടുതൽ എത്തിയാണ് പ്രവർത്തകരെ നിയന്ത്രിച്ചത്. അപ്പോഴേക്കും നിരവധി ഇരുഭാഗങ്ങളിലായി നിരവധി ആളുകൾക്ക് തല്ലുകിട്ടിയ സ്ഥിതി ഉണ്ടായിരുന്നു. കമ്പും കസേരകളും ഉപയോഗിച്ച് സി പി എം അതോടൊപ്പം തന്നെ ക്ഷമിക്കണം ബി ജെ പി ഡിവൈഎഫ്ഐ പ്രവർത്തകർ തമ്മിൽ തെളിഞ്ഞ കാഴ്ചയാണ് സഹകരണ ബാങ്ക് പരിസരത്തുണ്ടായത്. ഈ സംഘർഷാവസ്ഥയ്ക്ക് നേരിയ അയവ് വന്ന ശേഷം ബാങ്കിലെ ജീവനക്കാർ വിവിധ ഇടങ്ങളിൽ നിന്നെത്തി ബാങ്കിനുള്ളിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോഴും ബി ജെ പി പ്രവർത്തകർ തടസ്സം നിന്നു. ഇങ്ങനെ ബി ജെ പി പ്രവർത്തകരെ പ്രതിഷേധമുയർത്തിയ വലിയൊരു വിഭാഗത്തെ സ്ഥലത്തു നിന്നും കസ്റ്റഡിയിലെടുത്ത് നീക്കിയിട്ടാണ് ബാങ്കിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള സാഹചര്യം ഇപ്പോൾ പോലീസ് ഒരുക്കിക്കൊടുത്തിട്ടുള്ളത്. പക്ഷേ കൂടുതൽ മേഖലയിൽ നിന്നും ബി ജെ പിയുടെ പ്രവർത്തകർ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണ്. പ്രതിഷേധം കനപ്പിക്കാൻ തന്നെയാണ് ഇപ്പോഴത്തെ തീരുമാനം. പ്രത്യേകിച്ച് പത്തനം നഗരസഭ എന്നുള്ളത് ബി ജെ പിക്ക് അധികാരം കിട്ടിയ സംസ്ഥാനത്തെ 2-ാമത്തെ നഗരസഭയാണ്. ഈ മേഖലയിൽ സി പി എമ്മിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ അത് പൊതുജന മധ്യത്തിൽ ഉയർത്തിക്കാണിച്ചുകൊണ്ട് രാഷ്ട്രീയപരമായ ഒരു നേട്ടം കൈവരിക്കാൻ അത്തരത്തിലുള്ള ഒരു അവസരമായി കൂടിയാണ് ബി ജെ പി ഇതിനെ കണ്ടിട്ടുള്ളത്. അത്തരത്തിലുള്ള രാഷ്ട്രീയ സമരങ്ങൾക്കായിരിക്കും വരുന്ന സമയങ്ങളിൽ, വരുന്ന മണിക്കൂറുകളിൽ പന്തളം സാക്ഷ്യം വഹിക്കുക. അതേസമയം തന്നെ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകരും ഇന്നലെ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. സംഘർഷഭരിതമാണ് പന്തളത്തെ സാഹചര്യം. ഡിവൈഎഫ്ഐ ബി ജെ പി പ്രവർത്തകർ തമ്മിൽ അവിടെ ഏറ്റുമുട്ടുകയായിരുന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും തമ്മിൽ കൂട്ടിയടിച്ചു. ബാങ്കിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച ബി ജെ പി പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. തുടർന്നാണ് സംഘർഷമുണ്ടായത്. സി കെ അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.